അകാലത്തിൽ ഓർമ്മയായ മാധ്യമ പ്രവർത്തകനും ചാലക്കുടി പ്രസ് ഫോറം ജോയിന്റ് സെക്രട്ടറിയുമായ മധു സംബാളൂരിനെ ചാലക്കുടി പൗരാവലിയുടെ അന്ത്യാഞ്ജലി. ചാലക്കുടി പ്രസ് ഫോറം സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് വി ഡി ദേവസ്യമിലെ ഉദ്ഘാടനം ചെയ്തു. മധുവിൻ്റെ സ്മരണയ്ക്കായി പ്രസ് ഫോറവുമായി സഹകരിച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തന മികവിനുള്ള ജില്ലാ പുരസ്കാരം ഏർപ്പെടുത്തുമെന്ന് ചാലക്കുടി സെൻറ്റ് ജെയിംസ് ആശുപത്രി ഡയറക്ടർ ഫാദർ വർഗീസ് പാത്താടൻ അനുസ്മരണ ചടങ്ങിൽ വെച്ച് അറിയിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് മധു ചിറക്കൽ അധ്യക്ഷത വഹിച്ചു. കലിക്കറ്റ് സർവകലാശാല പരീക്ഷാ കൺട്രോളർ ഡോക്ടർ സി സി ബാബു, നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഷീജു, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ ആർ സുമേഷ്, കൊരട്ടി എസ് എച്ച് ഒ കെ വി അരുൺകുമാർ, സെൻറ് ജെയിംസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ വർഗീസ് പാത്താടൻ, മർച്ചൻസ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, ബി ഡി ജെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ഷോൺ പെല്ലിശ്ശേരി, ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത്, എൽ ജെ ഡി ജില്ലാ പ്രസിഡന്റ് യുജിൻ മൊറോലി, എം ഡി ജെയിംസ്, തോമസ് ഐ കണ്ണത്ത്, ഷിബു വാലപ്പൻ, ബീന ഡേവിസ്, വേണു കോക്കാടൻ, ജോബി മേലെടുത്ത്, ജോബി എം ജെ, രാജേഷ് മേനോത്ത്, എം എസ് സദാനന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ മധുവിനെ അനുസ്മരിച്ചു. പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് കെ എൻ വേണു സ്വാഗതവും സെക്രട്ടറി കെ കെ ഷാലി നന്ദിയും പറഞ്ഞു. നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള വിവിധ മേഖലകളിൽ തുറകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഓരോരുത്തർക്കും അദ്ദേഹവുമായി മാധ്യമ രംഗത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാനുണ്ട്. ഒത്തിരി പേര് ഇവിടെ വിവിധ നേതാക്കൾ ജനപ്രതിനിധികൾ ഒക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല. ചുരുങ്ങിയ കാലം ജീവിച്ച് ആ ജീവിതകാലം കൊണ്ട് ഒത്തിരി നന്മകൾ സമൂഹത്തിന് മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ നടത്തിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മധു. അദ്ദേഹം സത്യസന്ധമായ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ജാടകളില്ലാത്ത, കപടതകളില്ലാത്ത, ആത്മാർത്ഥമായ തൻ്റെ ചുമതലയോട് നീതി പുലർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. സ്വന്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾക്കുള്ളിൽ നിന്നും മറ്റു കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ താങ്കും കാണലെന്ന് പറഞ്ഞത്. ഒന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അറിയാം, കണ്ണടച്ച് തുറക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ദിവസങ്ങൾ കടന്നു പോകുന്ന വർഷങ്ങളാവുകയും അതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കടന്നുപോക്കിനിടയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കുട്ടികൾക്കും അതുപോലെ തന്നെ പലർക്കും പല പല ആവശ്യങ്ങൾ വരാം. ആ സമയത്ത് ഒരു സാന്ത്വനമായി